വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വാട്സപ്പിലെ കോൾ ചെയ്യുന്ന ശല്യം. അതായത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല, പക്ഷേ നമുക്ക് വാട്സപ്പിൽ നിരന്തരം കോൾ ചെയ്യുന്നത് ശല്യമാണ്. ചില ആളുകൾ ഓൺലൈനിൽ കണ്ട ഉടനെ തുടങ്ങും കോൾ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ കോൾ ചെയ്ത് ശല്യം ചെയ്യുന്ന ആളുകളുണ്ടാകും. അപ്പോൾ നമുക്ക് വാട്സപ്പ് കോളുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പ് നൽകുന്നില്ല, പക്ഷേ നമുക്ക് ചെറിയ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിൻ്റെ കോളുകളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നും എങ്ങനെയാണ് വാട്സപ്പ് കോളുകൾ ബ്ലോക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമ്പോഴേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ടാകും, അത് കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷനിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ മുകളിലായി ഡിസേബിൾ കോൾ എന്നുള്ള ഡയറക്റ്റ് ചാറ്റ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. നമുക്കിവിടെ ഡിസേബിൾ കോൾസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ നമ്മൾ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ആക്സിന് വേണ്ടിയുള്ള ഒരു പെർമിഷൻ കൂടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അത് എനേബിൾ ചെയ്ത് കൊടുത്ത് തുറന്നു വരുന്ന ഭാഗത്ത് അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സർവീസ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് വരാം. നമുക്ക് ഈ ഭാഗം ഇവിടെ കാണാൻ സാധിക്കും ഔട്ട് ഗോയിങ് കോളുകളും ഇൻകമിങ് കോളുകളും. നമുക്ക് പുറത്തേക്ക് കോൾ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ഇൻകമിങ് കോളുകൾക്കുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഇൻകമിങ് കോളുകൾ, അതായത് നമുക്ക് വരുന്ന കോളുകൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇൻകമിങ് വോയിസ് കോൾ എന്നുള്ളത് ഇവിടെ എനേബിൾ ആണ്, അത് ഡീഫോൾട്ടായിട്ട് തന്നെ എനേബിൾ ആയിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് വെൻ കോൾ അറിയൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. ജസ്റ്റ് ഡിസേബിൾ ദ കോൾ എന്നുള്ള ഓപ്ഷനും കോൾ മൊബൈൽ, കോൾ ഹോം, കോൾ വർക്ക് എന്നുള്ള ഒരുപാട് ഓപ്ഷൻസിൽ കാണും. ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകിച്ച് മാറ്റം വരുത്തേണ്ട ഏറ്റവും മുകളിൽ ജസ്റ്റ് ഡിസേബിൾ ദ കോൾ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് എനേബിൾ ചെയ്ത് വെക്കേണ്ടത്. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് യൂസ് സർവീസ് ഫോർ എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഒന്ന് എവരി നമ്പർ, എല്ലാ നമ്പറിൽ നിന്നുള്ള കോളുകളും ബ്ലോക്ക് ചെയ്യണമെന്നുള്ളതാണ്. രണ്ടാമത്തെ അൺനോ നമ്പേഴ്സ് ഓൺലി എന്നുള്ള, അതായത് നമ്മളറിയാത്ത നമുക്കറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണോ. കോൺടാക്ട് ഓൺലി, കോൺടാക്റ്റിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ കോളുകളാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷനുണ്ട്. എവരി നമ്പർ എന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് വരുന്ന കോളുകൾ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ മറ്റൊരു മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ചെക്ക് ചെയ്ത് കാണിച്ച് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്ക്രീനിൽ കോൾ വരുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് കോൾ വരുന്നത് ഒരു സിഗ്നൽ കാണാൻ സാധിക്കും നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ കോൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ആ കോൾ റിംഗ് ചെയ്യില്ല. കോൾ റിംഗ് ചെയ്യാതെ അത് ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ അങ്ങ് വന്നു പോകും. അപ്പോൾ കോൾ വിളിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും, അത് നമുക്കൊരു ഡിസ്റ്റർബായി മാറുകയില്ല. പിന്നെ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഈ കോൾ ഭാഗത്ത്, ഏറ്റവും മുകളിലുള്ള ഈ കോൾസ് ഭാഗത്ത് നിങ്ങൾ പോയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വരുന്ന കോളുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും. അതായത് നമുക്ക് കോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വരുന്ന കോളുകൾ ആരെല്ലാം ചെയ്തു എന്ന് നമുക്ക് ഈ വാട്സപ്പിൻ്റെ കോൾസ് ഭാഗത്ത് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.